ஆ காசு கொடுங்க. ஜஸ்ட் எ மினிட். ഈ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണമെന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ പാലിതാവല്ലേ, ഇനി തന്നോളൂ. രണ്ടുപേര് കൈ നീട്ടിയാട്ടെ. ആ അതിന് കണ്ണിൽ വെച്ചോ. ഇനി മുതലാളി ഒട്ടും പേടിക്കുന്ന, കുഴന്തയായാലും തന്തയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. വിഷം ഇറക്കി തരും. അനുഗ്രഹിച്ചിരിക്കുന്നു. പേടിപ്പിക്കുന്നോടാ ചുമ്മാ. ആരോടാ ഇത് ഇവിടെ കൊണ്ടു വെച്ചത്? തട്ടി വീണത് നന്നായി. നീ പണിയായെന്നെ ഓടി പദം വന്നേന്. എന്താണ് നിന്റെ പേര്? എന്റെ പേരെന്താ അറിയോടാ? കീരി. കീറിയതല്ല, കീരി ചെങ്കീരി രാഘവൻ. എടാ പന്ന പടുക്കൂസേ, നിനക്ക് അനിയനെ വേണമല്ലേ? അത് മുതലാളിയുടെ മകളുടെ വയറ്റീന്ന്. നിനക്ക് അനിയന്മാരെ ഉണ്ടാക്കി തരലല്ല ഞങ്ങളുടെ മുതലാളിയുടെ മോളുടെ പണി. ഇനി എങ്ങാനും ആ ടീച്ചറെ കയറി അമ്മയെന്ന് വിളിച്ച പിന്നെ ഒരൊറ്റ തവണ കൂടെ വിളിക്കുള്ളൂ നീ അമ്മേന്ന്. അപ്പൊ സെക്കൻഡ് ടൈമോ? ഇത് പുറഞ്ചൊറിയാൻ കൊണ്ട് നടക്കുന്നതല്ല. ഇതുപോലെ ഞാൻ അരിഞ്ഞു കളയും. ഓടാ 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 ഓടത്തേവങ്ങ. ലക്ഷണം കണ്ടിട്ട് കർഷകരാണെന്ന് തോന്നുന്നു. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു. കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ടാ എന്റെ കൂലി. നീ ഇങ്ങ് പൊങ്ങി വാടാ, നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. പിടിക്കാനേ കൊടുക്കാൻ മണ്ടക്കൊന്ന്. ആരാ ആരാ?
എന്റെ കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നപ്പോ കാല് തെറ്റി കുളത്തിൽ വീട് പോയതാണ് ഞാൻ. അല്ലെങ്കിൽ ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല, എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ എന്തോ എത്ര കാണാനുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ ഒരു കോഴിയൊന്നുമല്ല. അയ്യോ നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അഴിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു വെക്കാൻ. ഇനി അതുണ്ടാവില്ല, ഇനിയുണ്ടാവില്ല. അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളി ആ വേഷം കിട്ടി തലേ കൊടം വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും മെച്ച് മസിലും വലിപ്പിച്ച് നിക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ ഇങ്ങനെ എടുത്തനാണെന്ന്. വെങ്കിടിയെ തീയ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് രാജാക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞു? ഒന്നുമില്ല ഒന്നുമില്ല, കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ല. എന്നാ കടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നേരിട്ട് വട്ടം കറക്കണം. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല, അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതേ കഴുതയില്ല കനക, ഞാനും വെങ്കിടും തമ്മിൽ ഇഷ്ടാ. അല്ല ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിടും നിന്റെ ആരാ? പെങ്കിടി ഒരാണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങള് തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിക്കേ. നിനക്ക് ഇത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ട അടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊക്കോടുന്നു. പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ബാക്കി. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് എഴുന്നേക്കോള്, ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. നിന്റെ ഒരു ചെയ്യല് എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. ഓ ഒരു കിലോ മീനിലേക്കാണ് രണ്ട് മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം. നീ ഇതിൽ നീ മുളകിടാനോ? അവളുടെ ഒരു അരപ്പ് ഒരു കൂന്തോട്ടം അറിയൂല. ഞണ്ടിന് അധികാരി പണിയിട്ടിയ മധുര അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി, തോന്നിയ പോലെ ഉണ്ടാക്കി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്കം എടുക്കുമ്പോ മൂടും തട്ടിയങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്രയും മുളകൊന്നും വേണ്ട. ചില കന്നടി എന്നോട് ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാണോന്നല്ലോ. മറക്കണം എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണം നിന്ന് നോക്കോ. പോകഞ്ഞിട്ട് പോയേ നമ്മു. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ചുകൊണ്ടിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായാലും വെക്കാൻ പറ്റുമോ? എന്നാ വെന്തിട്ടുണ്ടോ? വെന്തിട്ടില്ല. ഇടുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനെ കൊള്ളൂന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. പക്ഷേ മേല ഇതുപോലൊരു പണി എടാ. ഓ നീയൊക്കെ കെട്ടിയാ നിക്കോടി.
അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. ദേ കണ്ണോ വേണോ? എന്താ ഇത്? കറേ ചെളിയ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല, ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറി അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ.